എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഇത്ര ലേറ്റ് നൈറ്റ് ആയില്ലേ? എവിടെന്നെങ്കിലും ഫുഡ് കിട്ടുമെന്ന് നോക്ക്. പോകുന്ന വഴിക്ക് വല്ല തട്ടുണ്ടോ നോക്കാം. എന്നും തട്ട് തന്നെ, എന്നാലും കുഴപ്പമില്ല, നീ നോക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ പച്ചക്കറി കടയിൽ ഗുണ്ട ആക്രമണം. ബൈക്കിലെത്തിയ മൂന്നംഗ സംഘമാണ് ആക്രമിച്ച് മൂന്ന് പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമയോചിതമായ ഇടപെടൽ മൂലം ഇവർ ആസൂത്രണം ചെയ്ത പദ്ധതി പൊളിക്കാനായതായി ജില്ലാ പോലീസ് മേധാവി. കായംകുളത്ത് ഗുണ്ടാ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഗുണ്ടാ ക്വട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തി വന്ന സംഘമാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഈസ്റ്റർ ദിനം ചോരയിൽ ചുമന്ന് ശ്രീലങ്ക. കൊളംബോയിലടക്കം വിവിധയിടങ്ങളിൽ മലയാളി വനിതയടക്കം 207 മരണം. ഐടി എംപ്ലോയി ആയ യുവതി മരിച്ച നിലയിൽ. അമിതമായ ഡ്രഗ്സിന്റെ ഉപയോഗമാണ് മരണ കാരണമെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. കൊലപാതകത്തിൽ സംശയമുണ്ടെന്നുറച്ച് പോലീസ്. ഹലോ ഹലോ ഹെൻറി, ഞാൻ സുരേഷ് സാറാ. ദാ നിങ്ങളെ സാക്ഷി പറഞ്ഞ അടിസ്ഥാനത്തിൽ കുറച്ചാളുകൾ അകത്താ. ആ സൂക്ഷിക്കണം. പിന്നെ അവരെ എയിം ചെയ്യുന്നൊരു സംശയമുണ്ട്. നൊട്ടോറിയസ് ക്രിമിനൽ ആണ് അവരൊക്കെ. നിങ്ങളെപ്പോലെ സാധാരണക്കാർക്കൊന്നും അവരോട് മുട്ടി നിൽക്കാൻ പറ്റില്ല. അവന്മാർക്കൊക്കെ ആൾക്കാരെ കൊല്ലുന്നതും കേസാക്കുന്നതും ഒക്കെ ഒരു ഹരമാണ്. അവന്മാരങ്ങനെയാ. അതുകൊണ്ട് നിങ്ങൾ കുറേ ദിവസത്തേക്ക് മാറി നിൽക്കുക. എനിക്കെന്നേ തോന്നിയത് ഇത് പ്രശ്നമാവുന്നു. എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. വാ പോവാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഏത് സമയത്താണോ എന്തോ സാക്ഷി പറയാൻ തോന്നുന്നത്. എന്തായാലും ബെസ്റ്റ് ടൈം തന്നെ. ഹലോ. ഹലോ മിസ്റ്റർ ഉല്ലാസ്. യെസ്. വിത്തിൻ 6 ഡേയ്സ് യു വിൽ ബി ഡെഡ്. എന്ത്? ഹലോ, ഇതാരാ? ഹൂ ഈസ് ദിസ്? ഹലോ 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 ഉല്ലാസ്. നൈനാ പറടി. എടാ, എന്നെ ഇപ്പൊ ആരോ വിളിച്ചിരുന്നു. 6 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടുന്നു പറഞ്ഞു. ആരാ? ഏതാ നമ്പർ? ഒന്നും അറിയില്ല. ആരാന്നറിയില്ല, എന്നെയും വിളിച്ചിരുന്നു. എന്താ, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? കംപ്ലൈന്റോ? നിങ്ങൾക്ക് എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹെൻറി വിളിക്കുന്നു. ആ ഹെൻറി. അളിയ, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ആ ASI പറഞ്ഞത് സത്യമായെന്നാ തോന്നുന്നത്. ഒരു അനോണിമസ് കോൾ വന്നിരുന്നു. ആരാണെന്നോ എന്താണോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ 6 ദിവസത്തിനുള്ളിൽ നിനക്ക് വന്ന അതേ കോള് എനിക്ക് നയനയ്ക്കും വന്നിരുന്നു. ഹെൻറി, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ?
അതിനൊന്നും ഒരു കാര്യമില്ല, അവരുടെ ആൾക്കാർ അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹെൻറി, ഞാനൊരു ഐഡിയ പറയട്ടെ. നമ്മൾ നെക്സ്റ്റ് വീക്ക് നാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നില്ലേ? അത് കുറച്ചുകൂടെ നേരത്തെയാക്കിയാലോ? ഇവിടെ നിന്ന് മാറി നിൽക്കാനാണോ നീ പറയുന്നത്? യെസ്, കുറച്ച് നാളത്തേക്ക്. ഹൗ മെനി ഡേയ്സ്ഡാ? എത്ര നാളെന്ന് പറഞ്ഞ് നമ്മൾ ഒളിച്ചു താമസിക്കും? അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഉടനെ ഇവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിസ്ക് എടുക്കണ്ടടാ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി മാൻ. എന്താന്ന് വെച്ചാൽ ചെയ്യാം. നന, നീ നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് പോണം. വീട്ടിലേക്കോ? ഞങ്ങൾ പറഞ്ഞിട്ട് വന്നാ മതി. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ വരും നിങ്ങളോടൊപ്പം. എനിക്ക് വല്ലാത്ത പേടിയാടാ. എടി, നീ പറയുന്നൊന്നും മനസ്സിലാക്ക്, വെറുതെ റിസ്ക് എടുക്കാൻ നിക്കല്ലേ. എടാ, അതൊന്നും സാരമില്ല, ഞാൻ എന്തായാലും വരും, എന്ത് റിസ്ക് ആയാലും. ഇറ്റ്സ് ഓക്കെ, ഏർലി മോർണിംഗ് നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. ഞാൻ വണ്ടിയായിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെടാ. ഓക്കെ ഓക്കെടാ, ടേക്ക് കെയർ, ബൈ. ഏതായാലും നമ്പർ മാറ്റിയതുകൊണ്ട് തൽക്കാലം നമ്മൾ സേഫ് ആണ്. ഇത്ര കാലത്തേക്ക്? How long we will handle the situation? എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, പുള്ളിക്കാരൻ പൊളിറ്റീഷ്യനാണ്. പുള്ളിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്താലോ? അങ്കിൾ വിചാരിച്ചാൽ നടക്കൂ? വിളിച്ചു നോക്കാം. എങ്കിൽ പിന്നെ നീ ഒന്ന് വിളിച്ചു നോക്ക്. വീടത്തട്ടെ. ഇപ്പോഴത്തെ ആൾക്കാരല്ലടാ, ഒന്നു പറഞ്ഞ അടുത്ത വെട്ടാണ്. നമ്മൾ ആ സമയത്ത് തന്നെ അവിടെ ചെന്ന് കയറി. പോലീസും വന്നു, ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നടന്നു നടന്നു ഓരോ ഏടാകൂടങ്ങൾ. ഇനി ഫേസ് ചെയ്യ, അല്ലാതെ എന്ത് ചെയ്യാ? നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. നീ അങ്ങോട്ട് നിർത്തി, ഒരു ചായ കുടിച്ചിട്ട് പോ. ആ ശരി. എന്തെങ്കിലും കഴിക്കുന്നെങ്കിൽ കഴിച്ചോ. ചേട്ടാ, ചായ ഉണ്ടോ? ഇല്ല, കട അടയ്ക്കാൻ പോവാ. ഇതെങ്കി ഇത് ഇതാ, ഇത് നീ അവക്ക് കൊടു. വേറെ ഒന്നും വേണ്ടല്ലോ. എത്രയാട്ടാ? 20. അളിയ ഹെൻറി, ഒന്ന് നോക്കിയടാ, ചെറിയ ഓയിലി കൊണ്ടും തോന്നുന്നുണ്ടല്ലോ. പണി പാളിയല്ലോ. ഇവിടെ എങ്ങാനും വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോന്തോ? ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ? കേട്ടോ, ഇവിടെ 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, പക്ഷെ അടച്ചാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാടാ? വാ, നമ്മൾ നോക്കാം. അയനാ, വാ പോവാം. എന്തായാലും നല്ല പണിയാ കിട്ടിയത്. കുറെ സമയമായല്ലോ, ഇതുവരെ എത്തിയില്ലേ? ഇനി ഒരുപാട് ദൂരം പോകാനുണ്ടോ? 5 മിനിറ്റ്. ആ, ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എടാ, ഇനി ഒന്നും എടുക്കാനൊന്നും ഇല്ലല്ലോ. ഏ ഇല്ല, കാർ ഇവിടെ ഇട്ടാ മതിയല്ലോ അല്ലേ? ഇത് എന്ത് സ്ഥലമാണ്? ഇത് ആളും പേരൊന്നും ഇല്ലേ? ഇപ്പൊ നമ്മളുണ്ടല്ലോ. വാ, വീടെത്തി. ഇതാണ് സ്ഥലം. എങ്ങനെയുണ്ട്? അടിപൊളി ആംബിയൻസ്, പഴയ വീട്. പോളി മച്ചാനെ, പോളി. നിനക്ക് ഇഷ്ടപ്പെട്ടോടി? ഇനി ഒരു സൗകര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജീവൻ തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. ബാഗ് എവിടെ വെച്ചോ? ആ, ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാം. ആദ്യം ഒന്ന് ഇരിക്കട്ടെ. വല്ല ഇരിപ്പുണ്ടോ അളിയാ? അമ്മേ, എന്നാ എന്റെ ക്ഷീണം മാറട്ടെ. ആ, രണ്ടെണ്ണം അടിക്കണ തന്നെ മോന്തിയാ മതി. നമ്മൾ ഇവിടെ അടിച്ചു പൊളിക്കാനാണോ വന്നേ?
ഓരോ നിമിഷം കഴിയും തോറും പേടിച്ചിട്ട് കൈയും കാലും വിറയ്ക്കുക. അതിനിടയ്ക്ക ഓരോ കോപ്രായങ്ങൾ. നീ ആ പുള്ളിനെ ഒന്ന് വിളിച്ചേ. ഓ വിളിക്കാം. ഹലോ അങ്കിൾ, ഹെൻറിയാണ്. ആ ഇതും എൻ്റെ നമ്പറാ അങ്കിൾ. ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ആ അങ്കിൾ അറിഞ്ഞായിരുന്നോ അവന്മാരിപ്പം നമ്മൾ ട്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്കിളൊന്ന് ഹാൻഡിൽ ചെയ്യാവോ? ഓക്കെ, താങ്ക് യു അങ്കിൾ. ശരി അപ്പം ഡാ, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അങ്കിൾ എല്ലാം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നോ നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ചിൽ. ഓ സമാധാനമായി. ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വരാം. നിനക്ക് വരുന്ന വഴിക്ക് വാങ്ങിച്ചു പോയിട്ട് വരുമ്പോൾ ഒരു പേര് സിഗരറ്റ് വാങ്ങിച്ചു വരണേ. ആ കിട്ടിയാൽ വാങ്ങിക്കാം സിഗരറ്റ്. ഗോപ്പ് കാറുണ്ട് പോവാൻ പറ്റിയ സമയം. സിഗരറ്റ് വരണേ. ഡേയ് സൂക്ഷിച്ചു പോ.